പ്രിയപ്പെട്ട കുട്ടികളെ, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലെ രണ്ട് അധ്യായങ്ങൾ ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ അധ്യായം ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്നുള്ളതായിരുന്നു. അതിൽ മൂന്ന് വെല്ലുവിളികൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ഒരു ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുക. രണ്ട്, ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുക. മൂന്ന്, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തുക. അതിലെ ഒന്നാമത്തെ വെല്ലുവിളിയെക്കുറിച്ചാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ദീർഘമായി പ്രതിപാദിച്ചതും വിശദമായി നമ്മൾ പഠിച്ചതും. ഇന്ത്യയെ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കുക എന്ന വെല്ലുവിളി എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. ദ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് അഥവാ ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടം എന്ന അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ വെല്ലുവിളി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ് മൂന്നാമത്തെ അധ്യായം. അത് ദ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്, ഇതാണ് അധ്യായത്തിന്റെ പേര്. ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം. ഇതില് രാഷ്ട്രീയം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. ആസൂത്രണം, വികസനം എന്നുള്ള വാക്കുകളൊക്കെ നാം കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട് എങ്കിൽ പോലും അതിനെ ഒന്ന് നിർവചിച്ച് അതിൻ്റെ ഒരു നിർവചനം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്താണ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ? നമ്മൾ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടുക എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിലുണ്ടാകും. ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? വർഷാരംഭം മുതൽ തന്നെ എത്ര നാൾ നമുക്ക് ക്ലാസുകൾക്ക് കിട്ടും എന്നുള്ളതും ഓരോ വിഷയത്തിനും എത്ര സമയം കിട്ടുമെന്നുള്ളതും പ്രധാനമായും ചോദ്യങ്ങൾ വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ് എന്നുള്ളതും പ്രയാസമുള്ള മേഖലകൾ ഏതാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് ഓരോന്നിനും ചെലവഴിക്കേണ്ട സമയമൊക്കെ നമ്മൾ നിശ്ചയിക്കും. ഇത് യഥാർത്ഥത്തിൽ ആസൂത്രണം തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഒക്കെ ആസൂത്രണം ചെയ്യുന്നത് പോലെ ഒരു രാഷ്ട്രത്തിനും അതിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ആസൂത്രണം അനിവാര്യമാണ്. അപ്പോൾ നല്ല നല്ല ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കൃത്യമായ മാർഗങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് പദ്ധതികൾ തയ്യാറാക്കുക, അതിനാണ് ആസൂത്രണം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് ആസൂത്രണം? ഒരു മുൻകൂട്ടിയുള്ള തീരുമാനമെടുക്കൽ. എന്തിനു വേണ്ടി? വ്യക്തമായ ലക്ഷ്യങ്ങൾ, നല്ല ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. എങ്ങനെ നേടുന്നതിന് വേണ്ടി? കൃത്യതയോടെ, പാഴ്ചെലവുകളും അധിക സമയവും ഒന്നും ഇല്ലാതെ തന്നെ കൃത്യമായി. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ലഭ്യമായ വിഭവങ്ങളെ പരമാവധി ആളുകൾക്ക് കൃത്യതയോടെയും വേഗത്തിലും എത്തിച്ചു നൽകുന്ന, അതിനുവേണ്ടി വിഭാവനം ചെയ്യുന്ന, മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കുന്നതാണ് ആസൂത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതൊരു മുൻകൂട്ടിയുള്ള തീരുമാനമെടുക്കലാണ് ആസൂത്രണം. ഇനി നമ്മൾ വികസനം എന്നുള്ള ഒരു പദം പരിശോധിച്ചാൽ എന്താണ് വികസനം? അതൊരു മാറ്റമാണ്. വികസനം എന്ന് പറയുന്നത് മാറ്റമാണ്. വികസനം എന്നുള്ളതിന് അന്തിമമായ ഒരു നിർവചനം ഇതുവരെയും ആർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം വികസനം വ്യത്യസ്ത വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ആശയങ്ങളാണ്. ഉദാഹരണമായി, വൈദ്യുതി ലഭ്യമല്ലാതിരുന്ന ഒരു കുടുംബത്തിന് വൈദ്യുതി കണക്ഷൻ കിട്ടുമ്പോൾ അവർക്കത് വികസനമായി തോന്നാം. അവർ അതിനെ വികസനമായി വിലയിരുത്തും. എന്നാൽ കാലങ്ങളായി വൈദ്യുതി ജനിച്ചപ്പോൾ മുതൽ തന്നെ വൈദ്യുതി കണ്ട് വൈദ്യുതിയുടെ ഉപയോഗം മനസ്സിലാക്കി ഉപയോഗിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ച് വൈദ്യുതി അവർക്കൊരു പക്ഷേ വികസനമായി തോന്നണമെന്നില്ല. അവർക്ക് സാറ്റലൈറ്റ് സംവിധാനങ്ങളും നമ്മുടെ ഇന്നത്തെ സൂം മീറ്റിംഗുകളുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ വികസനമായി തോന്നുന്നത്. അപ്പം അതുകൊണ്ട് വികസനം എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്ത വീക്ഷണങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വികസനം എന്നുള്ളത് മാറ്റമാണ്. എങ്ങോട്ടുള്ള മാറ്റമാണ്? പുരോഗതിയിലേക്കുള്ള മാറ്റമാണ്. അത് ആശാവഹമായ ദിശയിലേക്കുള്ള മാറ്റമാണ്. ചേഞ്ച് ഇൻ എ ഡിസൈർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ വികസനം കൃത്യമായി നടക്കണമെങ്കിൽ അതിനൊരു മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കണം. അതുകൊണ്ട് ആസൂത്രണവും വികസനവും പരസ്പരം
ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നമ്മുടെ അധ്യായത്തിന്റെ പേരെന്താണ്? ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം. ഇവിടെ ആസൂത്രണം എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നല്ല നല്ല ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. വികസനമോ? ആശാവഹമായ ദിശയിലേക്കുള്ള മാറ്റം. നമ്മളൊരു രാഷ്ട്രീയക്കാരനോട് ചോദിക്കുകയാണ്, എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ അയാൾ പറയും, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന, ജനാധിപത്യം നിലനിൽക്കുന്ന സംവിധാനമുള്ള ഒരു സിസ്റ്റമാണ് വികസിത രാഷ്ട്രം, അല്ലെങ്കിൽ അതാണ് വികസനം. ഈ ആശയങ്ങളൊക്കെ നടപ്പിലാക്കുന്നതാണ് വികസനം എന്ന് പറയും. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനോട് നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം പറയും, രാഷ്ട്രത്തിന്റെ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, വ്യക്തികൾക്ക് അളോഹരി വരുമാനം കൂടുതലുള്ള, എല്ലാവർക്കും തൊഴിലുള്ള, തൊഴിലിന് നല്ല വേതനം കിട്ടുന്ന, തുല്യ ജോലിക്ക് തുല്യ വേതനമുള്ള, ഇതൊക്കെയുള്ള ഒരു സംവിധാനമാണ് വികസിത സംവിധാനം, അല്ലെ, ഇതൊക്കെയാണ് വികസനം എന്ന് പറയും. ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനോട് നമ്മൾ ചോദിച്ചാൽ എന്ത് പറയും? പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിര വികസന പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നതാണ് വികസനം എന്ന് പറയും. ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ എന്ത് പറയും? ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തുല്യതയൊക്കെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് വികസനം എന്ന് പറയും. ചുരുക്കത്തിൽ വികസനം എന്നുള്ളത് ഓരോ വിഭാഗത്തിനും ഓരോരോ കാഴ്ചപ്പാടാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴോ? ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചാകുമ്പോൾ സാമൂഹ്യമായ കാഴ്ചപ്പാട്, സാമ്പത്തികമായിട്ടുള്ളത്, രാഷ്ട്രീയമായിട്ടുള്ളത്, ഭരണപരമായിട്ടുള്ളത്, പരിസ്ഥിതി സംരക്ഷിക്കുന്നത്, ഇത്തരത്തിലൊക്കെ ആശാവഹമായ മാറ്റങ്ങൾ, പുരോഗതി വരുത്തുന്നതാണ് വികസനം. അപ്പോൾ ഇവിടെ ഞാൻ പുരോഗതി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വികസനം എന്ന് പറയുമ്പോൾ പൊതുവേ ആളുകൾ അതിനെ മോഡേൺ ആകുക എന്ന, മോഡേൺ എന്നുള്ള ഒരു പദവുമായി ബന്ധിപ്പിക്കുന്നു. മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, പ്രോഗ്രസ്, പുരോഗതി, അല്ലെ, ഗ്രോത്ത്, വളർച്ച, മെറ്റീരിയൽ ഗ്രോത്ത്, ഭൗതികമായിട്ടുള്ള വളർച്ച, സയന്റിഫിക് ഡെവലപ്മെന്റ്, ശാസ്ത്രീയമായിട്ടുള്ള അല്ലെ ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്, വളർച്ച, ഇങ്ങനെയൊക്കെ ആളുകൾ വികസനത്തെ ബന്ധിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പറയും, വികസിതം എന്ന് പറഞ്ഞാൽ കൂടുതൽ മോഡേൺ ആവുക. അപ്പൊ ഈ മോഡേൺ ആവുക എന്ന് പറയുമ്പോൾ അതിനെ പാശ്ചാത്യ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തും മറ്റ് വികസ്വര രാജ്യങ്ങളിലൊക്കെ നിലവിലുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വികസ്വര രാജ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തെ രാജ്യങ്ങളെ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ നടത്തിയിട്ടുണ്ട്, ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇത്തരത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഒക്കെ വളർച്ച നേടുകയും അളോഹരി വരുമാനം വർദ്ധിച്ചിട്ടുള്ളതും ദേശീയ വരുമാനം വർദ്ധിച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയെ പോലെ ബ്രിട്ടീഷുകാരുടെ കോളനിയായിട്ട് ഇരുന്നിട്ടുള്ള രാജ്യങ്ങൾ, പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യങ്ങൾ, അവരെയൊക്കെ നമ്മൾ തേർഡ് വേൾഡ്, മൂന്നാം ലോക രാജ്യങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യങ്ങൾ, അവരൊക്കെ ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. അത് അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് എന്നും പറയും. ഡെവലപ്പിംഗ് അത് വികസ്വര രാജ്യങ്ങൾ. അപ്പൊ രാഷ്ട്രങ്ങളെ ഇങ്ങനെയൊന്ന് തരംതിരിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? വികസിത രാജ്യങ്ങളെന്നും വികസ്വര രാജ്യങ്ങളെന്നും. ഇത് ചില ഇൻഡെക്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ, ചില ക്രൈറ്റീരിയ, നമുക്ക് അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പെർ ക്യാപിറ്റ ഇൻകവും നാഷണൽ ഗ്രോത്തും നാഷണൽ ഇൻകവും, അതുപോലെ തന്നെ അവരുടെ ജനങ്ങളുടെ ലിറ്ററസി റേറ്റും സെക്സ് റേഷ്യോയും അവരുടെ ആളുകൾക്കിടയിലുള്ള ഇൻഫൻറ്റിസൈഡ് റേറ്റും മോർട്ടാലിറ്റി റേറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഘടകങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യം വികസിതമാണോ വികസ്വരമാണോ എന്നൊക്കെ നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ രാജ്യങ്ങളും എങ്ങനെയുള്ള രാജ്യങ്ങളാണ്? ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. അപ്പോൾ ഈ ഡെവലപ്പിംഗ് നേഷൻസിൻ്റെയൊക്കെ ആഗ്രഹം എന്താ? ഡെവലപ്ഡായി മാറുക എന്നുള്ളതാണ്. വികസിതമായി മാറണം, വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ച് വികസിതമായി മാറണം എന്നുള്ളതാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ ലോകത്തെ രാജ്യങ്ങൾ ഇത്തരത്തിൽ തരംതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്
കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ മുൻപിൽ രണ്ട് മാതൃകകളായിരുന്നു ഉണ്ടായിരുന്നത്. വികസനത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ മുമ്പിൽ രണ്ട് മാതൃകകൾ. ഒന്നാമത്തേത് യൂറോപ്യൻ രാജ്യങ്ങളിലും USAയിലും നിലവിലുണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. യൂറോപ്പിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും നിലവിലുണ്ടായിരുന്ന മുതലാളിത്ത മാതൃക. രണ്ടാമത്തെ മാതൃക എന്തായിരുന്നു? സോവിയറ്റ് യൂണിയനിൽ, USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. അപ്പോൾ USSRൽ നിലവിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് മോഡൽ. അപ്പോൾ ഈ വികസന മാതൃകകൾ, ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ രണ്ട് വികസന മാതൃകകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഒരു മുതലാളിത്ത മാതൃക, അത് യൂറോപ്യൻ രാജ്യങ്ങളിലും USAയിലും നിലവിലുണ്ടായിരുന്ന ഒരു വികസന മാതൃകയാണ്. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് മാതൃക, അത് സോവിയറ്റ് യൂണിയനിലാണ് നിലവിലുണ്ടായിരുന്നത്. എന്താണ് ഈ രണ്ട് മോഡൽസ് തമ്മിലുള്ള വ്യത്യാസം? ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്വകാര്യ മുതലാളിമാർക്ക് അവരുടെ ഇഷ്ടാനുസരണം നിക്ഷേപം നടത്തുവാനും ലാഭം ഉണ്ടാക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. സ്വതന്ത്ര വിപണി അനുവദനീയമാണ്. മത്സരാധിഷ്ഠിത കമ്പോള വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ, ഇതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അവിടെ രാഷ്ട്രത്തിന് സാമ്പത്തിക കാര്യങ്ങളിൽ പരിമിതമായ അധികാരങ്ങളെ നൽകുന്നുള്ളൂ. എന്നാൽ സോഷ്യലിസത്തിലേക്ക് നമ്മൾ വരുമ്പോഴോ, ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ഈ ഉൽപാദനത്തിലും വിതരണത്തിലും എല്ലാം രാഷ്ട്രത്തിന്റെ ഇടപെടൽ വളരെ കൂടുതലായിരിക്കും. അവിടെ ലാഭത്തേക്കാൾ കൂടുതൽ സേവനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൊതുമേഖലയ്ക്ക്, സ്വകാര്യ മേഖലയേക്കാൾ പൊതുമേഖലയ്ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പൊ അവിടെ സമത്വം, സാമ്പത്തിക സമത്വം ജനങ്ങൾക്കിടയിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയുടെ മുൻപിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് വികസന മാതൃകകളാണ്. ഒന്നാമത്തേത് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്ന മുതലാളിത്ത മാതൃക. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് വികസന മാതൃക. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലേതെങ്കിലും ഒരു മാതൃക മാത്രമായി സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതല്ല എന്ന് നമ്മുടെ ദേശീയ നേതാക്കന്മാർ തീരുമാനിച്ചു, മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശങ്ങളെ ഉൾക്കൊള്ളുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യ പിന്തുടർന്ന വികസന മാതൃക നമ്മൾ മിക്സഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അതിന് കാരണം? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുള്ള സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട്, സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ സുരക്ഷ, നമ്മുടെ സബ്സിഡികൾ, നമ്മുടെ പൊതുജന ആരോഗ്യം, പൊതുമേഖലയിൽ സൗജന്യ വിദ്യാഭ്യാസം, സ്കോളർഷിപ്പുകൾ, ഗ്രാൻഡുകൾ, ഇങ്ങനെ ഒട്ടേറെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ ഭരണഘടനാപരമായി തന്നെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്, മിക്സഡ് എക്കോണമി. അപ്പൊ നിങ്ങൾക്ക് ഈ അധ്യായം പഠിക്കുന്നത് കൊണ്ട് ഇക്കണോമിക്സിലെ ചില ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ അതിന്റെ ഒരു രാഷ്ട്രീയ വശങ്ങൾ കൂടി പഠിക്കുന്നു എന്നുള്ളതൊഴിച്ചാൽ ആസൂത്രണം, വികസനം ഇതൊക്കെ തന്നെ പൊളിറ്റിക്സിനും എക്കണോമിക്സിനും ഒക്കെ ഏകദേശം ഒരേ തരത്തിൽ തന്നെയാണ് നമ്മൾ അതിനെ നിർവചിച്ചിട്ടുള്ളതും ഉത്തരം എഴുതേണ്ടതും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ അധ്യായത്തിൽ നിന്ന് മറ്റൊരു സബ്ജക്റ്റിലേക്കുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം എഴുതാം എന്നുള്ള ഒരു ആനുകൂല്യവും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയുടെ മുൻപിൽ ഉണ്ടായിരുന്ന രണ്ട് വികസന മാതൃകകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. അപ്പൊ ഇതിനു മുൻപ് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, വികസനത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? കൃത്യമായ ആസൂത്രണം വേണം. അപ്പൊ ഈ ആസൂത്രണം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമല്ല. ആസൂത്രണത്തിന്റെ അനിവാര്യത അതിന് മുൻപ് തന്നെ വെളിവാക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗ്രേറ്റ് ഡിപ്രഷൻ.
1929 അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഉണ്ടായ ഒരു വ്യതിയാനം. അവിടെ സാധാരണ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നീട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് തകരുകയും അവിടെ സാമ്പത്തിക വ്യവസ്ഥയെ ഒട്ടാകെ അത് ബാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? തൊഴിലില്ലായ്മ രൂക്ഷമായി, ആളുകളുടെ പർച്ചേസിംഗ് പവർ നഷ്ടപ്പെട്ടു. ചുരുക്കത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യം, അതിന്റെ അലവിലികൾ, അതിന്റെ തിക്തഫലങ്ങൾ വളരെ വർഷങ്ങൾ US സമ്പദ് വ്യവസ്ഥയിൽ നിലനിന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലാകെ ഈ സാമ്പത്തിക മാന്ദ്യം നിലവിൽ നിൽക്കുകയും ചെയ്തു. അപ്പൊ ആ ഗ്രേറ്റ് ഡിപ്രഷൻ മറികടന്നത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ്. പിന്നീട് അവർക്ക് അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടി വന്നു. എന്തിന്? ഗ്രേറ്റ് ഡിപ്രഷന്റെ ആഘാതത്തെ മറികടക്കുവാൻ. അപ്പൊ അവിടെ നമുക്ക് പ്ലാനിങ്ങിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്. അതുപോലെ സോവിയറ്റ് യൂണിയൻ, നമ്മള് ഇന്ത്യ, ഈ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളൊരു ആശയം തന്നെ നമ്മൾ സ്വീകരിക്കുന്നത്. അതുപോലെ യുദ്ധത്തിൽ തകർന്ന ജപ്പാൻ, ഇവരൊക്കെ ആസൂത്രണത്തിലൂടെ എങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളത് സ്വതന്ത്ര ഇന്ത്യയുടെ മുന്നിലുള്ള പാഠങ്ങളായിരുന്നു. ഇതുകൂടാതെ 1944 ബോംബെ പ്ലാൻ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കുറച്ച് വ്യവസായികളും കുറച്ച് വ്യാപാരികളും, വൻകിട വ്യവസായികളും വ്യാപാരികളും ബോംബെയിൽ യോഗം ചേരുകയും ഈ രാജ്യവികസനത്തിൽ ഗവൺമെന്റ് സ്റ്റേറ്റ് സ്വീകരിക്കേണ്ട പദ്ധതികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖ, ഒരു കരട് തയ്യാറാക്കുകയും ചെയ്തു. ഒരു ഡ്രാഫ്റ്റ് അവർ തയ്യാറാക്കി. ഇതാണ് ബോംബെ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ബോംബെ പദ്ധതി. 1944 ഈ ബോംബെ പദ്ധതിയുടെ പ്രത്യേകത എന്താ? അതിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ടാറ്റ, ബിർല തുടങ്ങിയുള്ള വൻകിട വ്യവസായികളും കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചേർന്നാണ് ഈ ബോംബെ പദ്ധതി തയ്യാറാക്കിയത്. ഇവർക്കിടയിൽ പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അഭിപ്രായ ഐക്യമുണ്ടായിരുന്നു. അതെന്താണ്? രാജ്യത്തിന്റെ വികസനത്തിൽ സ്റ്റേറ്റിന് നിർണായകമായ പങ്കുണ്ട്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഗവൺമെന്റിന് നിർണായക പങ്കുണ്ട്, എല്ലാ മേഖലകളിലും മുതൽ മുടക്കുവാൻ വ്യവസായികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല, എന്നാൽ എല്ലാ മേഖലകളിലും എത്തിച്ചേരുവാൻ ശേഷിയുള്ളത് ഗവൺമെന്റിനാണ്. അപ്പൊ ഗവൺമെന്റിന് പ്ലാനിങ്ങിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല, സ്റ്റേറ്റിന്റെ റോളിനെ, ആസൂത്രണത്തിൽ രാഷ്ട്രത്തിന്റെ പങ്കിനെ ഊന്നിപ്പറഞ്ഞ ഒന്നായിരുന്നു ബോംബെ പ്ലാൻ. വേറെ ഒട്ടേറെ കാര്യങ്ങൾ അവർ പറഞ്ഞു, എങ്കിലും നമ്മളിവിടെ പ്രസക്തമായി എടുത്തു പറയുന്നത് പ്ലാനിങ്ങിൽ രാഷ്ട്രത്തിന് പങ്കുണ്ട് എന്നുള്ളതാണ്. അഥവാ വികസനവും ആസൂത്രണവും ബന്ധപ്പെട്ടിരിക്കുന്നു, വികസനത്തിന് ആസൂത്രണം അനിവാര്യമാണ് എന്നതാണ് ഈ ബോംബെ പദ്ധതി നമ്മളിവിടെ ഉദ്ധരിക്കാൻ കാരണം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച്, സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആസൂത്രണം എന്നുള്ളത് അത് പെട്ടെന്നുണ്ടായ ഒരു അനുഭവമല്ല. ഇന്ത്യക്ക് കുറച്ച് പാഠങ്ങൾ, മുന്നറിവുകൾ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1950 മാർച്ച് മാസത്തിൽ ഒരു പുതിയ സമിതി ഇന്ത്യയിൽ നിലവിൽ വന്നു. അതിന്റെ പേര് ആസൂത്രണ കമ്മീഷൻ, ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ആസൂത്രണ കമ്മീഷൻ. ഈ ആസൂത്രണ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്നില്ല. എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? ഇലക്ഷൻ കമ്മീഷൻ ഫോർ എക്സാമ്പിൾ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 324 വകുപ്പ് അനുസരിച്ചാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്നാൽ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. കാരണം ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. പിന്നെ എന്താണ്? പാർലമെന്റ് ഒരു പ്രമേയത്തിലൂടെ രൂപീകരിച്ച ഒന്നാണ് ആസൂത്രണ കമ്മീഷൻ. അതുകൊണ്ട് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിലുണ്ടോ? ഇല്ല. എന്ത് സംഭവിച്ചു? 2015 ജനുവരി 1 മുതൽ ഈ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് ഒരു പുതിയ സമിതി നിലവിൽ വന്നു. അതിന്റെ പേരെന്താണ്? നീതി ആയോഗ്. നീതി NITI എന്നുള്ളതാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതിന്റെ ഷോർട്ട് ഫോം ആണ് നീതി എന്നുള്ളത്. അപ്പോ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് ഇപ്പോൾ നിലവിലുള്ള സംവിധാനമാണ് നീതി
ആയോഗ് എന്ന് പറയുന്നത്. അത് 2015 ജനുവരി മുതലാണ് നിലവിൽ വന്നത്. അപ്പൊ ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിന്റെ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് പ്ലാനിംഗ് എന്നൊരു ചോദ്യം വന്നാൽ എന്താണ് ആസൂത്രണം? ലഭ്യമായ വിഭവങ്ങളെ വേഗത്തിലും കൃത്യതയോടെയും പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതാണ് ആസൂത്രണം. എന്താണ് ഡെവലപ്മെന്റ്? സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം, ശാസ്ത്ര സാങ്കേതികം തുടങ്ങി സമസ്ത മേഖലകളിലും ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ് വികസനം, എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. ഡെവലപ്മെന്റ് മോഡൽസ് ബിഫോർ ഇന്ത്യ, ഇന്ത്യയുടെ മുൻപിൽ ഉണ്ടായിരുന്ന വികസന മാതൃകകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു? യൂറോപ്പിലും USAയിലും നിലവിലുണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, മുതലാളിത്ത വികസന മാതൃക, സോവിയറ്റ് യൂണിയനിൽ നിലവിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, പിന്നീട് എന്താണ് ഇന്ത്യ സ്വീകരിച്ചത്? മിക്സഡ് എക്കോണമി, ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950 മാർച്ചിലാണ് നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ, അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അതിന്റെ ചാർട്ടറിൽ പറഞ്ഞിട്ടുള്ളത്, അത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള, പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള, ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി, സമത്വം, സ്ത്രീ പുരുഷ സമത്വവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനമൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അത് കോമൺ ഗുഡിന് വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ പല നല്ല ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ച ഒരു സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ ഇപ്പോഴില്ല, അതിന് പകരമായ ഒരു സമിതി രൂപപ്പെട്ടിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. അത് 2015 ജനുവരി 1 മുതലാണ് പുതിയ സമിതി വന്നത്. അതിന്റെ പേര് നീതി ആയോഗ് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഈ അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ, ഓരോ പഞ്ചവത്സര പദ്ധതികളുടെയും പ്രത്യേകതകൾ, ആ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. താങ്ക് യു.